നമസ്കാരം. ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാനാകൂ എന്ന തിരിച്ചറിവാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ലോക ഭരണകൂടങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. അതുതന്നെയായിരുന്നു ഭരണകൂടങ്ങൾ ഒന്നിച്ചു ചേർന്നുള്ള കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന കൂപ്പിന് രൂപീകരണത്തിന് കാരണമായത്. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ക്ലൈമറ്റ് ചേഞ്ച് അഥവാ UNFCC എടുക്കുന്ന തീരുമാനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിനാണ് കോപ്പ് രൂപീകരിച്ചിരിക്കുന്നത്. ബ്രിട്ടനിലെ ഗ്ലാസ്ഗോയിൽ കഴിഞ്ഞ വർഷം നടന്ന COP 26 ശേഷം ഇത്തവണ ഈജിപ്തിൽ COP 27 ഉച്ചകോടി ആരംഭിക്കുമ്പോൾ പ്രകൃതി നശീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വികസിത രാജ്യങ്ങൾ വൻ തുക പിഴയെടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബ്രിട്ടൻ വികസ്വര രാജ്യങ്ങൾക്ക് $1 ട്രില്യൺ നൽകണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. ലോകം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മൂർധന്യതയിലേക്ക് അതിവേഗം നടന്നെടുക്കുകയാണെന്ന മുന്നറിയിപ്പുമായാണ് ഈജിപ്തിൽ COP 27 ആരംഭമായത്. രാജ്യങ്ങൾ ഒത്തൊരുമിച്ച് വരുമ്പോൾ അവരുടെ പ്രത്യാശയുടെ മുകുളങ്ങൾ മുളയ്ക്കും എന്ന് എലിസബത്ത് രാജ്ഞിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഉച്ചകോടിയിൽ ഋഷി സുനക് തന്റെ പ്രസംഗം ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ഗ്ലാസ്ഗോയിൽ അത് തെളിയിച്ചതാണെന്നും ഋഷി സൂചിപ്പിച്ചു. ആഗോളതാപനം 1.5 ഡിഗ്രിയിൽ പിടിച്ചു നിർത്തുവാനുള്ള പല തീരുമാനങ്ങളും അന്ന് എടുത്തിരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭൗതിക വികസനത്തിനായി ഫോലിസ് ഇന്ധനങ്ങളുടെ ജ്വലനത്തിലൂടെ ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം കാലാവസ്ഥാ വ്യതിയാനത്തെ ദുരിതപ്പെടുത്തുകയാണെന്ന് ചൂണ്ടിക്കാണിച്ച് വാർ ഓൺ വൺ എന്ന പരിസ്ഥിതി സംഘടന അത്തരത്തിൽ പ്രകൃതി മലിനീകരണത്തിന് വഴിയൊരുക്കുന്ന ബ്രിട്ടൻ $1 ട്രില്യൺ നഷ്ടപരിഹാരമായി വികസ്വര രാജ്യങ്ങൾക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. വ്യാവസായിക വിപ്ലവത്തിന് തുടക്കം കുറിച്ച ബ്രിട്ടൻ ഇന്ന് ലോകത്തിന്റെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ കാര്യത്തിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന നിലയിൽ ഋഷിയുടെ ആദ്യ വിദേശ സന്ദർശനമായിരുന്നു ഈജിപ്തിൽ നടക്കുന്ന COP 27 പങ്കെടുക്കാനുള്ളത്. പല ലോക നേതാക്കളുമായി മുഖാമുഖ ചർച്ചകൾക്ക് അത് വഴിതെളിച്ചു. സ്വീഡിഷ് പ്രധാനമന്ത്രി ഒരു കടലാസിൽ തന്റെ പേരും നമ്പറും എഴുതി കൊടുത്തായിരുന്നു ഋഷി സുനകിനെ ക്ഷണിച്ചത്. സ്വീഡിഷ് പ്രസിഡന്റ് ഉൽഫ് ക്രിസ്റ്റർസനെ കൂടാതെ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നയുമായും ഋഷി കൂടിക്കാഴ്ച നടത്തി. ഇറ്റലിയിൽ പുതിയതായി അധികാരത്തിലേറിയ തീവ്ര വലതുപക്ഷ പ്രധാനമന്ത്രി ജിയോർജിയ മെക്കോനിയുമായും ഋഷി കൂടിക്കാഴ്ച നടത്തി. മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ഇരുവരും അല്പനേരം സംഭാഷണത്തിൽ ഏർപ്പെട്ടത്. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇറ്റലിയിൽ അധികാരത്തിലെത്തുന്ന ഏറ്റവും തീവ്ര വലതുപക്ഷവാദിയായ മെലോനി ഇറ്റലിയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി കൂടിയാണ്. ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഋഷി സുനാക് കൂടിക്കാഴ്ച നടത്തും. കാലാവസ്ഥാ പ്രശ്നങ്ങൾക്ക് പുറമെ ചാനൽ വഴിയുള്ള അനധികൃത അഭയാർത്ഥി പ്രവാഹവും ചർച്ചയിൽ വിഷയമായേക്കുമെന്നാണ് കരുതുന്നത്. നോർത്തേൺ അയർലാൻഡ് പ്രോട്ടോക്കോൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരു കൂട്ടർക്കും ഇടയിൽ ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുമ്പോഴും യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുലുമായുള്ള ഋഷിയുടെ കൂടിക്കാഴ്ചയായി ഏറെ സംസാരിച്ചത് കാലാവസ്ഥാ വ്യതിയാനവും യുക്രൈൻ യുദ്ധവും തുടർന്നുള്ള ഊർജ്ജക്ഷമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനായി മാംസാഹാരം നിയന്ത്രിക്കണമെന്ന് മുറിവിളി ഉയരുന്ന വേളയിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി ചേർന്ന ഉച്ചകോടിയിലെ തീൻമേശയിലെത്തുന്നത് അധികവും വില കൂടിയ മാംസാഹാരങ്ങൾ. $100 വില വരുന്ന കുണ്ടോസ് പുരട്ടിയ ബീഫ് മെഡ്ലിയൻസ് മുതൽ $50 വില വരുന്ന കടൽ മത്സ്യം വരെ തീൻമേശയിൽ നിരുമ്പോൾ പല പരിസ്ഥിതി പ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഉച്ചകോടിയുടെ നിരർഥകതയാണ്. ആഗോള അടിസ്ഥാനത്തിൽ തന്നെ മാംസാഹാരത്തിന്റെ ഉപയോഗം കുറയ്ക്കണമെന്ന ആവശ്യം ഉയരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല കഴിഞ്ഞ വർഷം UKയിലെ ഗ്ലാസ്ഗോയിൽ നടന്ന COP 26 പ്രകൃതി സംരക്ഷണത്തിനായി ജനങ്ങൾ മാംസാഹാരവും വിമാനയാത്രയും നിയന്ത്രിക്കണമെന്ന് UKയുടെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവായ സർ പാട്രിക് വാലസ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പ്രകൃതി സ്നേഹികളുടെ മുഖത്തേറ്റ അടിയാണ് ഉച്ചകോടിയിലെ ഭക്ഷ്യവിഭവങ്ങൾ എന്ന് മൃഗങ്ങൾക്കായി പ്രവർത്തിക്കുന്ന അനിമൽ റെബലിയൺ എന്ന സംഘടന കുറ്റപ്പെടുത്തുന്നു. വളരെ ചെറിയ കാലയളവിൽ പ്രകൃതി സംരക്ഷണത്തിനായി ഏറെ പ്രവർത്തനങ്ങൾ നടത്തി ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഗ്രേറ്റ തുൻബർഗ് തന്റെ പോരാട്ടങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ യൂറോപ്പിൽ ആകമാനം ഇനിയും പ്രകൃതി സംരക്ഷണത്തിനായി നിരവധി സമരങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ടെന്നും അവർ അഭിപ്രായപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ യഥാർത്ഥ ദുരിതം അനുഭവിക്കുന്നവർ മുന്നോട്ട് വരാൻ വേണ്ടിയാണ് താൻ അരങ്ങൊഴിയുന്നതെന്നും ഗ്രേറ്റ പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട തന്റെ ഏറ്റവും പുതിയ പുസ്തകത്തിന്റെ പ്രകാശന വേളയിലായിരുന്നു കളം വിടാൻ ഒരുങ്ങുന്ന കാര്യം ഗ്രേറ്റ സൂചിപ്പിച്ചത്.